ശ്രീചിന്മയ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ എഴുത്തച്ഛൻ കൃതിയായ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്ത കണ്ണാടി കൺമോളവും എന്ന പാഠഭാഗം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. രാജസദസ്സിൽ ശകുന്തളയെ അവഹേളിച്ചുകൊണ്ട് ദുഷ്യന്തൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. ഇനി അതിന് ശകുന്തള കൊടുക്കുന്ന മറുപടിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വരികൾ ശ്രദ്ധിക്കാം. സുന്ദരി ശകുന്തള പിന്നെയും മുര ചെയ്താൾ, നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷമുടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും. ഗജമാത്രം കാണുന്നീലേതുമതു, പണ്ഡിതന്മാർക്കുപോലുമുള്ളൊരു ശീലമത്രേ. നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമെന്നുടെ ജന്മം, മണ്ണിടത്തിങ്കേലെന്നെ നിനക്കൂചരിക്കാമോ. മെദിനയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടാമെന്നെനിക്കെടോ. ഭേദവും നമ്മിലെത്ര പാരമുണ്ടോർക്കുന്നേരം, ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. മേരുവും കടുകുമുള്ളന്തരമുണ്ടു നമ്മിൽ, സാരജ്ഞനല്ലൊട്ടുമോർത്തോളം ധാത്രീശ ഭവൻ. കണ്ണാടി കൺമോളവും തന്നുടെ മുഖമേറ്റം, നന്നെന്നു നിരൂപിക്കുമെത്രയും വിരൂപന്മാർ. മറ്റുള്ള ജനങ്ങൾക്കു കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുമില്ല. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റുനിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. മത്തേപം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പോ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പോ, സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും. സത്യധർമാതി വെടിഞ്ഞിടിന പുരുഷനെ, ക്രുദ്ധനാം സർപ്പത്തെക്കാൾ ഏറ്റവും പേടിക്കണം. സുന്ദരിയായ ശകുന്തളയ്ക്ക് ദുഷ്യന്ത മഹാരാജാവിൽ നിന്ന് അഹങ്കാരി, പരഭൃത, കുലട തുടങ്ങിയ രാജപദവിക്ക് തീരെ യോജിക്കാത്ത പദങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ഒരു നിമിഷം അപമാനഭാരത്താൽ ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നെങ്കിലും പിന്നീട് ധീരതയും തൻ്റെടവും കൊണ്ട് ദുഷ്യന്തനു നേരെ പണ്ഡിതോചിതമായ മറുപടി പറയുന്ന ശകുന്തളയാണ് നാം കാണുന്നത്. സുന്ദരി ശകുന്തള പിന്നെയും മുര ചെയ്താൾ, നിന്ദാവാണികൾ കേട്ട് മന്ദാക്ഷഭാവത്തോടും. കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷമുടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കടുകുമണി പോലത്തെ അന്യരുടെ ദോഷത്തെ ഉടനെ കാണുകയും നിന്റെ വലിയ ദോഷത്തെ കാണാതിരിക്കുകയും ചെയ്യുന്നവനാണ് നീ. കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷമുടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും. ഗജ മാത്രം കാണുന്നീലേതു മധു, പണ്ഡിതന്മാർക്കു പോലുമുള്ളൊരു ശീലമത്രേ. ആനയുടെ വലുപ്പത്തിൽ സ്വന്തം ദോഷത്തെ കണ്ടാലും നീ അത് കാണാതിരിക്കുന്നത് അല്ലെ കണ്ടില്ല എന്ന് നടിക്കുന്നത് പണ്ഡിതന്മാർക്കു പോലുമുള്ളൊരു ശീലമാണല്ലോ. വലിയ പണ്ഡിതനായി ചമയുമ്പോഴും സ്വന്തം കാര്യം വരുമ്പോൾ കൂറുമാറുന്ന ജനങ്ങളെയാണ് ശകുന്തള കുറ്റപ്പെടുത്തുന്നത്. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമെന്നുടെ ജന്മം, മണ്ണിടത്തിങ്കലിനി നിനക്കു ചരിക്കാമോ. നിന്റെ ജന്മത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം. നിനക്ക് ഭൂമിയിലല്ലാതെ സഞ്ചരിക്കാൻ പറ്റുമോ? മണ്ണിടം ഭൂമി, ഭൂമിയിലല്ലാതെ നിനക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? പക്ഷേ എനിക്ക് ഭൂമിയിലും ആകാശത്തും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റും. കാരണം അപ്സരസ്സായ മേനകയുടെ മകളാണ് ഞാൻ. മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കിലും ഭേദമെന്നിയെ നടന്നിടാമെന്നെനിക്കിടോ. അതുകൊണ്ട് തന്നെ നിന്റെ ജന്മത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം.
വേദവും നമ്മിലെത്ര പാരമുണ്ടോർക്കുന്നേരം ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. ഭൂമിയിലും ആകാശത്തും എനിക്കൊരുപോലെ സഞ്ചരിക്കാൻ പറ്റും. നമുക്ക് തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞാൻ മഹാമേരു പർവ്വതത്തിന് തുല്യമെങ്കിൽ അങ്ങ് കടുകിന് തുല്യമാണ്. എൻ്റെ കുലമാണ് അങ്ങേതിനേക്കാൾ മികച്ചത്. അങ്ങേക്ക് ഭൂമിയിലൂടെ മാത്രമല്ലേ സഞ്ചരിക്കാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ ദേവശ്രീയാണ്, എനിക്ക് ആകാശത്തിലും സഞ്ചരിക്കാൻ പറ്റും. രാജാവേ, അങ്ങ് സാരജ്ഞനല്ല, അതായത് അങ്ങ് പണ്ഡിതനല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമ്മിൽ എത്ര പാരമുണ്ടോർക്കുന്നേരം ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. ഞാനും നീയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്ന് നീ മനസ്സിൽ ചിന്തിക്കണം. ഭൂപതി തിലകമേ, രാജാവേ, അല്ലെ രാജാവിന് തിലകമായിട്ടുള്ളവനെ, അതായത് ചക്രവർത്തി എന്നൊക്കെ ഒരു കളിയാക്കി പറയാണ് ഇവിടെ. മേരുവും കടുകുമുള്ള അന്തരമുണ്ട് നമ്മിൽ, സാരജ്ഞനല്ലൊട്ടുമോർത്തോളം. ധാത്രീശാ ഭവാൻ, അങ്ങ് എന്താണ് വലിയ വിവരമുള്ള ആളൊന്നും അല്ല എന്ന് അങ്ങയുടെ വാക്കിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് ഭൂമിയിലൂടെ മാത്രമല്ല സഞ്ചരിക്കാൻ കഴിയുന്നത്, എനിക്ക് ആകാശത്തും സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങ് അത്ര വലിയ സാരജ്ഞനൊന്നും അല്ല, പണ്ഡിതനൊന്നും അല്ല എന്ന് ഒരുപാട് അങ്ങയുടെ വാക്കുകളിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കണ്ണാടി കൺമോളവും തന്നോട് മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. കണ്ണാടി കാണുമ്പോഴാണ് തൻ്റെ വൈരൂപ്യം ഒരാൾ തിരിച്ചറിയുന്നത്. അതുവരെയും താൻ സുന്ദരനാണെന്ന് അയാൾ ധരിക്കുന്നു. കണ്ണാടി കാണുന്നത് പോലെ എന്തെങ്കിലും സത്യം തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടാകുന്നതുവരെ തൻ്റെ കുറ്റങ്ങൾ ഒരാളും മനസ്സിലാക്കുന്നില്ല. ഇതൊരു ലോക തത്വം തന്നെയാണ്. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റം കാണുകയും സ്വന്തം കുറ്റം മൂടിവെക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ കൂട്ടത്തിലാണ് അങ്ങയും. ഏതുപോലെ മത്തേപം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പോ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. മതയാനയ്ക്ക് എത്ര നല്ല വെള്ളത്തിൽ കുളിച്ചാലും അതിന് സന്തോഷം എന്താണ്? പാംസുസ്നാനം, പൊടിമണ്ണിൽ കുളിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് എത്ര നല്ല കാര്യങ്ങളുണ്ടായാലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുക, മറ്റുള്ളവരെ ചീത്ത പറയുക, ഇതൊക്കെ വളരെ രസമായിട്ടെടുക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് അങ്ങയും. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പു, സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും. മറ്റുള്ളവരെ, അതായത് നല്ല ജനങ്ങളെ ഇങ്ങനെ നിന്ദിച്ചുകൊണ്ടേയിരിക്കുക എന്നത് ചിലരുടെ ഒരു സ്വഭാവം തന്നെയാണ്. എന്നാൽ സജ്ജനത്തിനോ അവർക്ക് ആരോടും നിന്ദയില്ല. കാരണം അവരെന്താണ്, ഏതൊരു മനുഷ്യൻ്റെ ഏതൊരു ദുഷ്ടനായാലും പിടിച്ചുപറിക്കാരനായാലും കള്ളനായാലും അവൻ്റെ ഉള്ളിലുള്ള നന്മയുടെ വശം മാത്രമേ അവർ കാണൂ. ഉള്ളവരെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആൾ ആര് തന്നെയായാലും അവർക്ക് എത്ര വലിയ പാണ്ഡിത്യം ഉണ്ടായാലും അവരിൽ നിസ്സാരനായിട്ട് കാണാനേ എനിക്ക് പറ്റൂ. സത്യധർമാദി വെടിഞ്ഞിടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കിയാലറിയാം, സത്യവും ധർമ്മവും ഒക്കെ വെടിയുന്ന പുരുഷനെ കണ്ടാൽ നമുക്കറിയാം അവരെയാണ് നമ്മളിന്ന് കോപിച്ച് നിൽക്കുന്ന സർപ്പത്തേക്കാൾ പേടിക്കേണ്ടത്. കാരണം എന്ത് ചെയ്യാനും ഒരു മടിയില്ലാതെ ജോലി വാങ്ങിത്തരാമെന്നുള്ള വാഗ്ദാനവുമായി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ സ്നേഹം നടിച്ചൊക്കെ പെൺകുട്ടികളൊക്കെ വഴിതെറ്റിക്കൊണ്ടുപോകുന്ന ആളുകൾ നമ്മൾ ചുറ്റും കാണാറുണ്ട്, ദിവസം പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ്, സത്യധർമാദി വെടിഞ്ഞിടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. അപ്പം അത്തരം പുരുഷനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അതൊരു ദുഷ്യന്തൻ്റെ കഥ മാത്രമല്ല ഇവിടെ, നമ്മുടെ സമൂഹത്തിലൂടെ കണ്ണോടിച്ചാൽ ഈ സത്യത്തിനും ധർമ്മത്തിനും പ്രാധാന്യമില്ലാതെ സ്വന്തം ലാഭേച്ഛയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളെ തന്നെയാണ് ഇവിടെ വിലയിരുത്തുന്നത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. മൂർഖനാം അവനോടു പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും. വെള്ളത്തെ വെടിഞ്ഞു പാലന്നമെന്നതുപോലെ എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന ചരീരി തന്നെ വാക്യം കേട്ടു. ഭരിച്ചു കൊള്ളവ തവ പുത്രനെ വൈകാതെ നീ
സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും ഭരതനെന്ന നാമം അതിനാലന്നു വാനോർ ധരണീപതിയോടു ചൊന്നതു കേട്ട മൂലം കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ ദുഃഖനായ അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. മൂർഖനായവനോട്, അതായത് വിഡ്ഢിയായവനോട് പണ്ഡിതൻ ശുഭവും അശുഭവും പറഞ്ഞാൽ വിഡ്ഢിയായ അവൻ ഏത് സ്വീകരിക്കും? അശുഭം മാത്രം സ്വീകരിക്കും. എന്നാൽ സജ്ജനങ്ങൾ നല്ല കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കും. നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നമെന്നതുപോലെ പാലും വെള്ളവും കലർത്തി അരയന്നത്തിന് നൽകിയാൽ അരയന്ന അത് വേർതിരിച്ച് പാല് മാത്രം കുടിക്കും. അരയന്നത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. അതായത് അതുപോലെ തന്നെയാണ് നല്ല ആളുകൾ നല്ലത് മാത്രം സ്വീകരിക്കും, അല്ലാത്തവൻ എപ്പോഴും ദുഷ്ട ചിന്ത മാത്രമേ ഉണ്ടാവൂ. ശകുന്തള ഇത്തരം വ്രണപ്പെടുത്തുന്ന വാക്കുകളാൽ ദുഷ്യന്തനെ തേജോവധം ചെയ്ത് സംസാരിച്ച് ഇറങ്ങിപ്പോരാൻ ശ്രമിക്കുമ്പോൾ ആകാശത്ത് നിന്ന് അശരീരി കേൾക്കുന്നത്. എന്താ ഈ അശരീരി കേൾക്കുന്നത്? അശരീരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരമില്ലാത്ത വാക്കുകൾ. അതായത് ദേവന്മാർ ആകാശത്ത് നിന്ന് അദൃശ്യരായിട്ട് അരുൾ ചെയ്യുന്ന വാക്കുകളാണ് അശരീരി. എന്താ ഈ കേൾക്കുന്നത് നോക്കൂ. അല്ലയോ ദുഷ്യന്ത, തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ ഭാര്യയും പുത്രനുമാണ്. അവരെ സ്വീകരിക്കുക. ഭരിച്ചുകൊള്ളുക തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും. ഭരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതിനാൽ ആ പുത്രന് ഭരതൻ എന്ന് പേരിട്ട്. അശരീരിയോടെ കാവ്യഭാഗം അവസാനിക്കുന്നു. കല്യാണഘോഷത്തോടു കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ, ശകുന്തള തൻ്റെ വല്ലഭനോടുകൂടി തൻ്റെ ഭർത്താവിനോടുകൂടി സന്തോഷം പ്രാപിച്ചു, അതായത് സന്തോഷത്തോടെ ജീവിച്ചു. അതിനപ്പുറത്തേക്ക് മറ്റൊരു പദം കൂടെ നമുക്ക് നോക്കാം. അശരീരി എങ്ങനെയാണ് അവരുടെ കഥാസന്ദർഭത്തെ മാറ്റിമറിച്ചതെന്ന്. അശരീരി എന്ന് പറയുന്നത് ദേവവചനമാണ്, അതുകൊണ്ട് ശകുന്തളയുടെ പരിശുദ്ധി തെളിയിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ദുഷ്യന്തനെ സ്വീകരിക്കാനൊരു മടിയുമില്ല. ഈ കഥ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. 10-ാം ക്ലാസ്സിൽ ഋതുയോഗം എന്ന പാഠത്തിൽ ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും ജീവിതത്തിലെ വസന്താഗമനത്തെയാണ് നിങ്ങൾ പഠിച്ചത്. പക്ഷെ അവിടെ ഒരു മുദ്രമോതിരത്തോടുകൂടിയായിരുന്നു കാവ്യഭാഗം അവസാനിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അശരീരിയോടുകൂടിയാണ് ഇവിടെ കഥ അവസാനിക്കുന്നത്. ഭരതൻ എന്ന നാമം അതിനാലന്നു വാനോർ ധരണീപതിയോടു ചൊന്നത് കേട്ട മൂലം എന്നതിൽ നിന്ന് ഭരതൻ ഭരിച്ചിരുന്നത് കൊണ്ടാണ് ഭാരതം എന്ന് പേരുണ്ടായതെന്നും പിന്നീട് പറയപ്പെടുന്നു. ആശാൻ്റെ സീതയോടാണ് ഇവിടെ എഴുത്തച്ഛൻ്റെ ശകുന്തളയെ ഉപമിച്ചിരിക്കുന്നത്. പുരുഷാധിപത്യ പ്രവണതകളോട് പ്രതികരിക്കുന്ന ശകുന്തളയെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെയായിരുന്നു ചിന്താവിഷ്ടയായ സീതയിലെ സീതയും. വാൽമീകി രാമായണത്തിൽ നിന്നും വ്യത്യസ്തമായ വ്യക്തിത്വമാണ് ആശാൻ്റെ സീതയ്ക്കുള്ളത്. എന്നാൽ വ്യാസഭാരത്തെ അതേപടി അനുസരിച്ചാണ് ശകുന്തള എന്ന കഥാപാത്രത്തെ എഴുത്തച്ഛൻ സൃഷ്ടിച്ചത്. ആശാൻ്റെ സീതയിലും എഴുത്തച്ഛൻ്റെ ശകുന്തളയിലും നമ്മൾ കാണുന്ന ഒന്നുണ്ട്. അതായത് പുരുഷ കേന്ദ്രിതമായ അധികാര വ്യവസ്ഥയെ രണ്ട് കഥാപാത്രങ്ങളും ചോദ്യം ചെയ്യുന്നു. രണ്ട് കഥാപാത്രങ്ങളുടെയും പരിശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് ആ പരിശുദ്ധി ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ രണ്ടിലും രൂപപ്പെടുന്നുണ്ട്. ആശാൻ്റെ സീതയിൽ പുരുഷൻ്റെ കളിപ്പാവയല്ല സ്ത്രീ എന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനമുണ്ട്. അതാണ് നമ്മൾ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അരുതെന്തൈ വീണ്ടും എത്തി ഞാൻ തിരുമുമ്പിൽ തെളിവേകിദേവിയായി മരുവീടണമെന്നു മന്നവൻ കരുതുന്നു ശരി പാവയോ ഇവൾ എന്ന് ചിന്താവിഷ്ടയായ സീതയിൽ ചോദിക്കുന്നു. ഞാൻ വീണ്ടും അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് ദേവിയായി നിൽക്കാൻ അങ്ങ് കരുതുന്നുണ്ടോ? ഞാനൊരു പാവയാണെന്ന് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം തന്നെയാണ് ഇവിടെ ശകുന്തളയിൽ നാം കേൾക്കുന്നത്.